ഗുഡ് മോർണിംഗ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആരോഗ്യമുള്ള നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ഒരു 5 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായിട്ടുണ്ട്. 5:30 കഴിഞ്ഞു ഞാനൊന്ന് റെഡിയായി വരാനായിട്ട്. അതാ ഇപ്പോൾ ഞാനെൻ്റെ ദിനചര്യകളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ നേരെ ജിമ്മിലേക്ക് പോവുകയാണ്. ഷൂട്ടുണ്ട്, അതുകൊണ്ട് വേഗത്തിൽ തിരിച്ചു വരണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ ആരംഭിക്കുകയാണ്. എല്ലാവരും ഒപ്പം ഉണ്ടാവുമല്ലോ. സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ചാവി തന്നു. ഇനി നേരെ ജിമ്മിലേക്ക്. ജിമ്മിൽ കയറുന്ന ചാവി ഉൾപ്പെടുന്നു സാനിറ്റൈസ്. ഇന്നത്തെ പരിപാടികൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനിയാണ് ജീവിതത്തിൻ്റെ മറ്റൊരു തുടക്കം. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അലയൻസിൻ്റെ ഷൂട്ടുണ്ട്. അലയൻസ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അലയൻസ് ലൊക്കേഷനിലെ വിശേഷം ഞാനും അലയൻസും എന്ന ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്കായി സമ്മാനിക്കുന്നു. എപ്പോഴത്തെ പോലെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ കൂടെ ഉണ്ടാവണം. ഇനി വേഗം പോയി റെഡിയായി ഓടി താഴേക്ക് വരണം. വണ്ടി കാത്തു കിടക്കുന്നു. വന്നിട്ട് ഈ ചെടികൾക്ക് ഇങ്ങനെ അല്പം വെള്ളം ഒഴിക്കുക എന്നുള്ളതും എൻ്റെ ഡ്യൂട്ടിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചുക്കുപൊടി ഇട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അവസാനം നമ്മൾ ഇച്ചിരി നാരങ്ങ പൊഴിഞ്ഞിട്ട് രാവിലെ ഒരു മുട്ടയാണ്ട് മഞ്ഞ കഴിക്കും, കുഴപ്പമില്ല. ബിസിനസ് നീ കാശുമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ, തങ്കം ശ്രദ്ധിക്കുമ്പോൾ നടന്നു പോകുന്ന പ്ലീറ്റോ ശബ്ദം ഉച്ചത്തിൽ. മീനൊന്നുമില്ലേ തങ്കം? ഓ, ഞങ്ങള് പാവങ്ങള്, കനകൻ പാവങ്ങൾക്കുള്ള പ്രത്യേക ഒരു മീനുണ്ടടി. തങ്കം പയറുമായി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഫോണിൽ ഉറക്കെ സംസാരിച്ച് റോഡിലൂടെ നടന്നു വരുന്ന ഇതാണ് കനകന്റെ അടുക്കൽ.
ഇവിടെ നമ്മൾ ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ഇത് തങ്കത്തിന്റെ അടുക്കളയി മാറി. ക്യാമറ ടെക്നിക്ക് നമ്മുടെ കോസ്റ്റ്യൂം റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വിപിനി ഇങ്ങനെ അയൺ ചെയ്യേണ്ട ശ്രമത്തിലാണ്. ആ കനകന്റെ സ്ഥിരം ഷർട്ട്. ക്ലീറ്റയുടെ പുള്ളി പുള്ളി ഷർട്ടുകൾ ഇങ്ങനെ ഇവിടെ നിരന്ന് കിടപ്പുണ്ട്. ദാ പ്രമുഖൻ കനകൻ കനകൻ ഇങ്ങനെ ദാ നിരന്ന് കിടപ്പുണ്ട്. ഇവിടെ ഇട്ടുകൊണ്ട് വന്ന് വേഷം കനകൻ്റെ പോലീസ് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങാണ്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ദാ ഇതിലൂടെയാണ് നമ്മൾ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. ഇവിടെ ദാ ഇങ്ങനെ വരുമ്പോൾ പള്ളിപ്പുറം ബാബു എന്ന മേക്കപ്പ് മാൻ. ഹായ്, ഇതാണ് തക്ലിയായും മുത്തായും ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്ന അക്ഷയ. ഇത് വെറുതെ മേക്കപ്പ് അവളുടെ ഒരു കൊതിക്ക് വേണ്ടി അവൾക്ക് എന്തോ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് കൊച്ചു അങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം നോക്കി ഇതിനെല്ലാം കാരണക്കാരി ബാക്കി ഇരിപ്പുണ്ട് സ്മിത. ഇതാണ് നമ്മുടെ തങ്കത്തിന്റെയും ക്ലീറ്റയുടെയും ബെഡ്റൂം. ഇത് കനകന്റെ ബെഡ്റൂം. ഇതിപ്പോ ഇങ്ങനെ കിടക്കുക. ഇവിടേക്ക് ഇനി ഒരു കട്ടിലൂടെ കൊണ്ടിട്ടിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇത് കനകന്റെ ബെഡ്റൂമായി മാറും. നമ്മുടെ ഊട്ടുപുര. ഇവിടെയാണ് നമ്മുടെ വിഭവങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറായി വരുന്നത്. നമ്മുടെ ആർട്ടാണ് കലാകാരൻ. ഇവിടെയുള്ള ഈ കുഞ്ഞു റൂം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ പോലീസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്നു. കണ്ടോ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ടേബിളൊക്കെ ഇടുമ്പോൾ കറക്റ്റാണ്. ഞാൻ എന്താ പറയണ്ട ചേച്ചി, പറയാനറി പിന്നെ അവിടെ മീനുണ്ടോ? അവിടെ മീനുണ്ടോ? ഇതിനും വേറെ ഒന്നും നിനക്ക് നിന്നാണെന്നും ഇല്ല. അവര് കാലത്തെ എന്റെ പൊട്ടുമ്പോൾ എനിക്ക് 2008 വന്നില്ലായിരുന്നു. ആദ്യം നിരപരാധികളെയാണ് നീ എത്രയോ നിരപരാധികളാണ്. ഇന്നെ ഉടായ്പ കാണിക്കണം. അടി ഉണ്ടാക്കാൻ വന്നല്ലേ, വേറൊരു കാര്യം പറയാം. ഒരു ജോലിയാ സംഭവിക്കുന്നത്, ഒരാളെ സഹായിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഞാൻ ഇനി ക്ലീറ്റോടല്ല ചോദിക്കുന്നത്, റിയാസ് നർമ്മകരയോടാണ് സംസാരിക്കുന്നത്. റിയാസ് അലിയൻസ് എന്ന് കേൾക്കുമ്പോ റിയാസ് എന്താണ് ഓർമ്മ, എന്തൊക്കെയാണ്?
അടിയൻസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ വേറെ ഒന്നുമില്ല, ക്ലീറ്റോ, തങ്കം, കനകൻ, ലില്ലി, മുത്ത്, അമ്മാവൻ, ആ ഒരു കുടുംബമാണ് നമ്മുടെ മനസ്സിൽ ഓടിയാണ്. പിന്നെ നമ്മുടെ തല അലിയൻസ് ജീവിതം മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു പരിധിവരെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് സമയം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് വന്നത് ഈ അലിയൻസിലൂടെയാണ്. നമ്മൾ മറിമായം ചെയ്തെങ്കിലും മറിമായത്തിലൊക്കെ ചിലപ്പോൾ ഒരു സീനിലോ അല്ലെങ്കിൽ രണ്ട് സീനോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മൾ ലീഡ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും പറഞ്ഞത്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നത് നമ്മളെ ഈ സബ്ജക്റ്റിൻ്റെ വെച്ചിട്ട് ക്ലീറ്റോ കുടുംബം, കനകൻ കുടുംബം, അങ്ങനെ ഒരു രണ്ട് കുടുംബങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാരക്ടറും നമുക്ക് ഞാൻ പറയുന്നത് ദേവസ്വത്തിൽ നല്ല പ്രോഗ്രാമായി, ടോട്ടാലിറ്റിയിൽ നല്ലൊരു ആൾക്കാർക്ക് ഒരു ഇഷ്ടമായി. ഈ കഥാപാത്രം ഉടായിപ്പാണെങ്കിൽ പോലും ഒരു ഇഷ്ടം. അതെ അതെ, ക്ലീറ്റോ കാണാൻ ആൾക്കാർ ഇരിക്കുന്നില്ല. ക്ലീറ്റോ ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കും, ക്ലീറ്റോ അലിയൻസ് കാണും. ഇപ്പൊ ലൈവ് വരുമ്പോൾ ചോദിക്കും, അതിപ്പോ ക്ലീറ്റോ കാണുമ്പോ കനകനെ ചോദിക്കും, ചോദിക്കും, തങ്കത്തിന് ചോദിക്കും. എല്ലാവരും അല്ല, എല്ലാവരും ഇഷ്ടമാണ് ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടറിനെയും ആൾക്കാർക്ക്. എന്തിന് അൻസാറിനെ നടരാനും ഇവരെ ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ അവർ എല്ലാ ക്യാരക്ടറിനെയും ഒരുപോലെ ഇഷ്ടമാണ് ആൾക്കാർ. അല്ല, എനിക്കും തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മളിങ്ങനെ പല ഷൂട്ടിങ്ങിലും അല്ലെങ്കിൽ പലതിൻ്റെയും ഭാഗമായി നിന്നിട്ടുണ്ടെങ്കിലും ലൊക്കേഷൻ തേടി പിടിച്ച് ആരെങ്കിലും വരിക എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ പറഞ്ഞത് മറിമായും നമ്മളിപ്പോൾ 10 വർഷമായിട്ട് മറിമായും ചെയ്യുന്നുണ്ട്. പക്ഷെ മറിമായത്തിൻ്റെ ലൊക്കേഷനിൽ വളരെ വിരളിൽ എണ്ണാവുന്ന കുറച്ച് പേര് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ. പക്ഷേ അതുപോലെ അല്ലല്ലോ, ഈ ലൊക്കേഷനിൽ എന്തോരം പേരാണ് വന്നിരിക്കുന്നത്. പ്രവാസികളായിട്ട് അവിടുന്ന് വന്ന ഉടനെ ഈ ലൊക്കേഷനിൽ വരും മിഠായിയും അത് ഇതൊക്കെ ആയിട്ട് കേക്ക്, ഒരാൾ കേക്ക് കൊടുത്തിട്ടില്ല. 5 കിലോയുടെ കേക്കാണ് ദിജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫാനാണ്, നമ്മുടെ ചങ്ക് ഫാനാണ് ദിജേഷ്. അവിടെ ഇരുന്നിട്ട് ഇവിടെ കുവൈറ്റിൽ അവിടുന്ന് പുള്ളി ഇവിടെ വിളിച്ച് സാധനം എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ 200-ന്റെ ഭാഗമായിട്ട്. അതെ, 200 എപ്പിസോഡാണ് നമ്മുടെ സെലിബ്രേഷന്. കേക്ക് പുള്ളിയുടെ വകയായിരുന്നു, 5 കിലോ കേക്ക്. പിന്നെ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ള, നമ്മള് ഫാദർ ഒരുക്കി വന്നിട്ട് ഒരു പള്ളിയിൽ വെച്ചിന് വന്നിട്ട് അദ്ദേഹത്തിന്റെ നമ്മളോടൊപ്പം ഒരു ഫോട്ടോ എടുത്തിരുന്നു നമ്മുടെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഹോളില് ആ ഫോട്ടോ ഇരിക്കുകയാണ്. എന്നിട്ട് അതേ ആ ഫോട്ടോ കൊണ്ട് നമുക്ക് അടുത്ത് തോന്നിയിട്ട് കാണിച്ചിട്ട്. അപ്പൊ അതൊക്കെ പോലെ വേറൊരു സംഭവിച്ചു കഴിഞ്ഞാല്, ഞാൻ പരിചയപ്പെട്ടൊരു ഫാമിലി, അവര് പരസ്പരം വീട്ടില് ക്ലീറ്റോ തങ്കമെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ക്ലീറ്റോടെ ഉടായിപ്പെല്ലാം ചേട്ടനുണ്ടോന്ന്. അപ്പൊ ചേച്ചി പറയണ, ആ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളീ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഭാഗ്യമില്ലേ. കാരണം നമ്മൾ ചെയ്ത കഥാപാത്രത്തിലൂടെ അവരവിടെ ജീവിക്കണമെന്ന് ഒക്കെ ഒരു ബേസിക്കലി എനിക്ക് തോന്നുന്നു. എല്ലാത്തിന്റെ ഒടുവിലിന്റെ ഒടുവിൽ ഇപ്പൊ എന്തൊക്കെ ഉടായ്പകൾ കാണിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ വഴക്കൂടിയാലും അളിയന്മാർ തമ്മിൽ എപ്പോഴും ഒരു സ്നേഹമുണ്ട്. ഈ പറഞ്ഞ പോലെ കനകനും ക്ലീറ്റോയും തമ്മിൽ എന്തൊക്കെ വഴക്കൂടി, അതാണ് നമ്മളൊരു പോലീസിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായത്. ക്വാർട്ടേഴ്സിലേക്ക് മാറുന്ന സമയത്ത് അടിയുണ്ടാക്കിയിട്ട് അവസാനം പറയുന്നുണ്ട്, ക്ലീറ്റോ നീ പോയാ എനിക്ക് ഞാൻ എങ്ങനെയാ ഇവിടെ ചോദിക്കുന്നിടത്ത്. ആ സ്നേഹത്തിന് മുന്നേ എല്ലാവരും എല്ലാം മറന്നു പോകും. അതുപോലെ തന്നെ ഇപ്പൊ തീർച്ച തങ്കവും ക്ലീറ്റോ ആയിട്ടുള്ള റിലേഷനും അങ്ങനെയാണ്. അവര് എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും ക്ലീറ്റോ തള്ളി പറഞ്ഞാൽ അവർക്ക് സഹിക്കില്ല, അതുപോലെ തന്നെ തിരിച്ചും. അങ്ങനെ ഇപ്പൊ എന്റെ കൂടെ അഭിനയിക്കുന്ന ലില്ലിയും കനകനും തമ്മിലുള്ള റിലേഷൻ ഒക്കെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുമ്പോൾ ഒരു സ്നേഹത്തിന്റെ ഒരു ലെയറിട്ടാണ് നമ്മൾ പോകുന്നത്. സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരു ലെയറാണ്. ആ ലെയറ് എവിടെയും പ്രതിഫലിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള തെളിവാണ് അളിയൻസിനെ അളിയൻസ് ആക്കി മാറ്റിയത്. ഒരുപാട് സന്തോഷം അല്ലേ. അളിയൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അളിയൻ വേഴ്സസ് അളിയൻ, അളിയൻസ് ഒക്കെ ഇതിന്റെ ഒക്കെ ബ്രെയിൻ എന്ന് പറയുന്നത്, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാജേഷ് തലച്ചിറയാണ്. അപ്പോൾ രാജേഷ് തലച്ചിറയോടാണ് സംസാരിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ. അളിയൻസ് എന്ന് കേൾക്കുമ്പോൾ രാജേഷിന് മനസ്സിൽ എന്താണ്, എന്തൊക്കെയാണ് ഓടി വരുന്നത്? അളിയൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി എത്തുന്ന വീട് തന്നെയാണ്, ഈ ലൊക്കേഷൻ തന്നെയാണ് ആദ്യം അളിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളും നമ്മളെ അഭിനയിക്കുന്നവരും എല്ലാവരും നമ്മുടെ ഒരു എല്ലാവരും അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇങ്ങനെ ഒരു ഹിറ്റ് പ്രതീക്ഷിച്ചിരുന്നല്ലേ എപ്പോഴെങ്കിലും? ഹിറ്റ് എന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു ജീവിതം മാറ്റിമറിച്ച സംഭവം തന്നെയാണ്. അതായത് നമ്മൾ, ഞാൻ എൻ്റെ ശരിക്കും 8-ാമത്തെ അല്ലെങ്കിൽ 9-ാമത്തെ സീരിയലാണ് അളിയൻ വാസ് അളിയൻ എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ ഇതിനുള്ള സീരിയലുകൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. കാര്യം വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രം പോയ ഒരു, അതിലൊരു 7-6 സീരിയലോളം ഒരു 60 എപ്പിസോഡിന് മുകളിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനിത് ഷൂട്ട് തുടങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ഇതൊരു 60 എപ്പിസോഡൊക്കെ പോകുമായിരിക്കും. കാര്യം ഓൾറെഡി ആദ്യം അപ്പോൾ കിട്ടിയത് 52 എപ്പിസോഡിനായിരുന്നു ഇത് കിട്ടിയത്. അമൃത TVയിൽ ചെയ്യുന്ന സമയത്ത് 52 എപ്പിസോഡിനാണ് ആദ്യം ഇത് കിട്ടിയത്. അങ്ങനെ 52 എപ്പിസോഡ് നമുക്ക് കഴിയല്ലോ. അപ്പോൾ നമ്മൾ ഈ 60 കിടക്കുന്നതിനെ കുറിച്ച് അപ്പോഴും ഞാൻ ചിന്തിക്കണം, ഇതും ഇപ്പോൾ 60 ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ സംഭവമാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ 2 ചാനലുമായിട്ട് 700-750 എപ്പിസോഡോളം ആവാറായി കഴിഞ്ഞു.
ഒരുപാട് ബഹുമതി കിട്ടിയിരുന്നു. ഒരുപാട് നമുക്ക് അതിന് വേണ്ട എല്ലാവർക്കും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം സംവിധായകൻ കിട്ടിയിട്ടുണ്ട്, മികച്ച കൊമേഡിയനായിട്ട് കിട്ടിയിട്ടുണ്ട്, മഞ്ജുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്നുകിൽ ജനങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ സർക്കാർ അംഗീകരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലെ ബഹുമതി. രണ്ട് രീതിയിൽ നമുക്ക്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് അത്ഭുതമാണ്. ഞാൻ നമ്മൾ ഓരോരുത്തർ നമ്മളെ തേടി വരുന്നത് ഓരോരുത്തരും ഇപ്പോൾ സാധാരണ ഇപ്പോൾ എത്ര പേർക്ക് അതിൻ്റെ സംവിധായകൻ അറിയാമെന്ന് വെച്ചാൽ ഓരോ ഒരുപാട് സീരിയൽസ് വേറെ ഒന്നിനും അങ്ങനെ പറയുന്നതല്ല. കാരണം ഓരോ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. പക്ഷേ അളിയൻസ് എന്ന് കേൾക്കുമ്പോൾ അളിയൻസിൻ്റെ സംവിധായകൻ രാജേഷ് തലച്ചേരിയാണെന്ന് എല്ലാവർക്കും അറിയാം. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെ അതായത് ഇപ്പൊ അറിയാം. ഉദാഹരണത്തിന് നമ്മളൊരിക്കൽ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് എന്നെ സംസാരിക്കുന്നതോടൊപ്പം തന്നെ രാജേഷ് തലച്ചേരി രാജേഷ് സാർ അല്ലേ, എന്നെ പിന്നെ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ അത് വളരെ ജനകീയമായെന്നുള്ളത് ഇതിന്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ എല്ലാവർക്കും സ്വീകാര്യരായി തീർന്നു എന്നുള്ളതാണ് ഒരു പ്രോജക്ടിന്റെ വിജയം. അതിനേക്കാളുപരി നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും എങ്ങനെ ഇത്ര ലളിതമാകുന്നു, ലളിതം വെച്ചാൽ ഇത്രയും അനായാസമായിട്ട് അല്ലെങ്കിൽ ഇത്രയും വളരെ നാച്ചുറൽ ആയിട്ടുള്ള സീക്വൻസുകളാണ് വന്നു പോകുന്നതും. ഇപ്പം നമ്മളെ കൊണ്ട് നമ്മൾ അഥവാ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് വേറെ വേറെ സെക്ഷൻസ് ചെയ്ത് വന്ന ആളായതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു അതിഭാവത്വം വന്നാൽ അപ്പം തന്നെ രാജ്യം ഇത്രയും വേണ്ട ശരി ഒന്ന് പിടിക്കാൻ പറയുമ്പോൾ ഭയങ്കര എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ സംവിധായകൻ്റെ നടനാകാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. കാരണം ഇപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ അതല്ലല്ലോ ഇവിടെ വേണ്ടത്. ഇവിടെ സംവിധായകൻ എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അപ്പോഴാണ് എനിക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കാനും അതനുസരിക്കാനും ഞാനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എപ്പോഴും എനിക്ക് മനസ്സിലാവുക ഈ നമ്മൾ നാട്ടുപ്രദേശത്ത് കയറായിട്ടായിരിക്കുമല്ലോ കുറച്ച് ഈ സാധാരണ ഉറിയും ഉറ്റാലും അല്ലെങ്കിൽ പറഞ്ഞ പഴയ കത്തിയും പഴയ അടുപ്പും ഒക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി സെറ്റ് ചെയ്യാറില്ല. പിന്നെ കൗതുകം എന്നുള്ള കാഴ്ച തന്നെയാണ് നമുക്കറിയാം. ഈ അടുക്കളയൊക്കെ ഒരു അടുക്കളയാണ് അല്ലേ അറിയാം. തിരിച്ചും കുറച്ച് വെച്ച് രണ്ട് അടുക്കള, പിന്നെ ഇതിവിടെ തന്നെയാണ്. ഈ വീടിൻ്റെ പുറകുവശമാണ് പോലീസ് സ്റ്റേഷൻ, ഇവിടെ തന്നെയാണ് പാർട്ടി ഓഫീസ്. ഇതൊരു നമ്മൾ രാവിലെ വരുന്നു, വൈകുന്നേരം വരെ ഉള്ള പുസ്തകങ്ങളൊക്കെ എടുത്തങ്ങ് പോകും. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങള് നിങ്ങൾ കാണുന്നത് പോലെ രസകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ഇതിലൂടെ നയിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുകൊണ്ട് നമുക്ക് അന്തസ്സായിട്ട് എന്താ പറയുന്നത് നമുക്ക് എല്ലാവരുടെ മുന്നിൽ തലയൂർ നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കാര്യമല്ലേ, എല്ലാം ഒരു നന്മ, സ്നേഹം, സന്തോഷമാണ്. അപ്പോൾ എന്തായാലും രാജേഷ് വളരെ സന്തോഷം. തിരക്കിനിടയിലാണ് വിളിച്ചത്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. അമ്മ, അലയൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അഭിനയിക്കുന്നുണ്ട്, എനിക്ക് പൈസ കിട്ടും, അതിൽ വളരെ സന്തോഷം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അമ്മ ചിലപ്പോഴൊക്കെ എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വരാതിരിക്കുമ്പോഴത്തേക്ക് അതെനിക്ക് അമ്മ ആലിയൻസിൽ എന്താ അമ്മ വരാത്തത്, അമ്മ വരണം, അമ്മ ഞാൻ ഇഷ്ടമാണ്, അമ്മ വരണം വരണം എൻ്റെ അടുത്ത് വന്നു. വേറെ ആരും അലിയൻസിലുള്ളവരൊന്നും അല്ല പറയുന്നത്, അവർ തിരക്കിന്നൊക്കെ പറയും, അല്ല അവരുടെ വാട്സാപ്പിലൊക്കെ അമ്മയെക്കുറിച്ച് തിരക്കുന്ന അമ്മ വരണമെന്നൊക്കെ പറയും. പക്ഷേ എന്നിൽ നേരിട്ട് വിളിച്ച് പറയും, ഇപ്പോഴും അതുപോലെ തന്നെ അലിയൻസ് എവിടെ ചെന്നാലും ഒരു തന്നെ അളിയൻസ് ഞങ്ങൾ കാണാതിരിക്കത്തില്ല. വെളിയിൽ വരുന്ന ആൾക്കാർ മൊത്തം പറയുന്ന അവർ അളിയൻസ് ആണ്. ജനങ്ങൾക്ക് ഭയങ്കര അഭിപ്രായമുള്ള ഒരു ഇതാണ് അളിയൻസ്. അത് ഞാൻ തീർത്ത് പറയുന്നത്, എത്ര എണ്ണത്തിലെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തെടുത്തെടുത്ത് പറയുന്ന അളിയൻസ് ആണ്. അത് ഞാൻ സത്യമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ അളിയൻസിന്റെ എല്ലാവർക്കും വളരെ നാച്ചുറൽ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അത് അതായിരിക്കാം. പക്ഷേ അളിയൻസ് ഗംഭീരമെന്നാണ് ഞങ്ങൾ കാണാതിരിക്കത്തില്ല എന്നാണ് അവർ പറയുന്നത്. വളരെ ഇഷ്ടപ്പെടുന്നത് രാജേഷ് തലച്ചേരിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തല്ലിയാലും അടിച്ചാലും ഇടിച്ചാലും ഈ മാർഗം ഇങ്ങനെ അടിച്ചിട്ടാണ് നടക്കുന്നത്. പഴക്കൂടിയാലും അടിച്ചാലും പിണങ്ങാൻ അറിഞ്ഞൂടാത്തൊരു ജന്തു, പിണങ്ങാൻ അറിഞ്ഞൂടാത്തൊരു ജന്തു. എന്റെ സ്വഭാവത്തിന് എന്നേ പെണ്ണം കണ്ടിയതാ, എന്റെ മുഖത്ത് നോക്കിപ്പടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് രക്ഷയില്ല, എന്നെ വിടൂലാന്ന് പറഞ്ഞ് നടക്കുന്നു. മാമുന്നേടുമ്പോൾ ഓടിപ്പാഞ്ഞിട്ട് വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും.
ഇന്നാറോട് ചേത്തങ്ങി കുഞ്ചിച്ചൂടെ എല്ലാരും നിന്നൂടെ ഉല്ലാസത്തല്ലേ അല്ല എന്താ ഉദ്ദേശം എന്താണ് അല്ല എന്താ ഉദ്ദേശം ഒഴിവുവേളകളിൽ ഗർഭിണി ഈ ദിവസം അവസാനിക്കാൻ ഇനിയും ഉണ്ട് മണിക്കൂറുകൾ എങ്കിലും തൽക്കാലം ഒരു യാത്ര പറച്ച് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വരും ദിനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും ആരോഗ്യമുള്ള നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു